Hi friends, Assalamualaikum. Welcome back to Jazz Food Court. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാഞ്ഞാലി ബിരിയാണിയാണ്. ഇതിനു വേണ്ടി 1 കിലോണം ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് 1 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് കുറഞ്ഞത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല, നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തതാണല്ലോ. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇതിലെ വെള്ളമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് എണ്ണയിലേക്ക് 3 വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്, ഇതിലേക്ക് 2/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 വലിയ പച്ചമുളക് കീറുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിൽ പച്ചമുളക് അരച്ച് ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച്
കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുക്കറിലാണ് റൈസ് റെഡിയാക്കാൻ പോകുന്നത്. ചൂടായ കുക്കറിലേക്ക് 3 സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേ ലീവ്സ്, ഏലക്ക, ഗ്രാമ്പു, പട്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് ജീരകശാല റൈസ് കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഒരു 2 മിനിറ്റ് നേരം നമുക്ക് വറുത്തെടുക്കാം. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ഓണിയൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെക്കാം. 2 വിസിൽ വന്നാലും മുഴുവൻ സ്റ്റീമും കളഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി റൈസ് ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് ആയ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കൺ കൂടി അമർത്തണേ. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.